മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജിന് പുതിയ NSS യൂണിറ്റ് അനുവദിച്ചു. പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജിന് പുതുതായി ലഭിച്ച NSS യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. NSS-ന്റെ കുട്ടികൾ എന്തിനേയും നോക്കി പഠിക്കണം എന്നുള്ളതിന് നിങ്ങളുടെ കോളേജിന്റെ പേര് അതിന് ഉത്തരം തരുന്നു. വിശുദ്ധനായ പിള്ളേർ ഡോൺ ബോസ്കോ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. വ്യവസായവൽക്കരണം ഉണ്ടാക്കിയ അനന്തരഫലങ്ങൾക്കെതിരെയും തെരുവിലടിയുന്ന കുട്ടികൾക്ക് വേണ്ടിയും സമൂഹത്തിലുണ്ടാവുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾക്കെതിരെയുമെല്ലാം പ്രതികരിച്ച് ആളുകളെ സംഘടിപ്പിച്ച് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ നിങ്ങളുടെ കോളേജിൻ്റെ നാമധാരി കൂടിയായിട്ടുള്ള ഡോൺ ബോസ്കോ ഒരു മാതൃക നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ ഡോക്ടർ TL സോണി മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ PT ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. ഡോൺ ബോസ്കോ മാമ്പറ്റിയുടെ ഡയറക്ടർ ജീസൺ നെല്ലുവേലിയിൽ ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നടത്തി. NSS യൂണിറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോബിയം എബ്രഹാം മുഖ്യ നഗരസഭ 10th ഡിവിഷനിലെ 150 വീടുകൾ പങ്കാളിത്ത ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവിഷൻ കൗൺസിലർ ശിവശങ്കറിന് കത്ത് സമർപ്പണവും നടത്തി. നഗരസഭാ കൗൺസിലർ ജോഷില, യൂണിയൻ ചെയർപേഴ്സൺ അവന്തിക പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ അതിദരിദ്ര സർവേ നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ CTVയും ഡോൺ ബോസ്കോയും സംയുക്തമായി സംഘടിപ്പിച്ച മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.